ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു കാറിന് അതിൻ്റെ ആക്ച്വൽ മൂവ്മെൻറ്റ് എങ്ങനെ ആനിമേറ്റ് ചെയ്യാമെന്ന് വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാം. ഞാനിവിടെ പുതിയൊരു സ്ലൈഡ് ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ആദ്യം വേണ്ടത് ഏതെങ്കിലും ഒരു റോഡിൻ്റെ ഇമേജാണ്. ഞാൻ തൽക്കാലം ഇവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്യുകയാണ്. അതിനെ കോപ്പി ചെയ്ത് നമ്മുടെ സ്ലൈഡിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി ഞാൻ ഈ ഇമേജിനെ ഈ സ്ലൈഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ആഡ് ചെയ്യുകയാണ്. അതിനായി ഞാൻ ഈ ഇമേജ് ആദ്യം തന്നെ കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇതിൽ നിന്നും പിക്ചർ ഓർ ടെക്സ്ചർ ഫിൽ എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഞാനിവിടെ ക്ലിപ്പ് ബോർഡ് സെലക്ട് ചെയ്യുന്നു. സോ ഇപ്പോൾ ഈ ഇമേജ് നമ്മുടെ സ്ലൈഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടായി ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു കാറിൻ്റെ ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യാം. സോ അതിനായി നമുക്കെപ്പോഴും ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാത്ത ഒരു സൈഡ് വ്യൂവിലുള്ള ഇമേജാണ് ഏറ്റവും ബെറ്റർ. സോ നമുക്ക് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. സോ ഞാനിപ്പോൾ ഈ ഒരു ഇമേജ് ഇവിടെ നിന്നും കോപ്പി ചെയ്യുകയാണ്. ശേഷം നമ്മുടെ സ്ലൈഡിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. ഈ ഇമേജിനെ നമുക്കൊന്ന് റീസൈസ് ചെയ്യാം. നമ്മുടെ ആവശ്യാനുസരണം ഏത് സൈസിലാണോ വേണ്ടത് എന്നുള്ളത് റീസൈസ് ചെയ്ത് പിന്നീട് നമുക്ക് ഈ കാറിൻ്റെ ടയറുകൾ രണ്ടെണ്ണം എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അതിനായി നമുക്ക് ക്രോപ്പ് ഓപ്ഷൻ ഉപയോഗിക്കാം. ഞാനിതിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യുകയാണ്. കൺട്രോൾ ഡി എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിച്ചു കോപ്പി സെലക്ട് ചെയ്ത് ഇവിടെ പിക്ചർ ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും ക്രോപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ക്രോപ്പ് ടു ഷേപ്പ് എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ ഈ ഓവൽ സെലക്ട് ചെയ്തു വീണ്ടും ഒന്നുകൂടി ക്രോപ്പ് എന്നുള്ള ഈ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് ആസ്പെക്ട് റേഷ്യോ 1:1 സെലക്ട് ചെയ്യാം. സോ നമുക്കിപ്പോൾ നമ്മുടെ ഈ ഇമേജിനെ ഒരു സർക്കിളായി ക്രോപ്പ് ചെയ്യാവുന്ന ഇനി വീണ്ടും നമുക്ക് നമ്മുടെ ഈ കാറിൻ്റെ ഇമേജ് കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്ത് കൃത്യമായി ഈ ടയർ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. സോ ഈ ക്രോപ്പിംഗ് ഷേപ്പ് ഒരു സർക്കിളായി തന്നെ മൂവ് ചെയ്യാനായി ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ കോർണർ നമുക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർക്കിളായി തന്നെ നമുക്കിത് ലഭിക്കുന്നതാണ്. സോ വീണ്ടും ഈ ഇമേജ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിനെ ക്രോപ്പ് ചെയ്തെടുക്കാം. വീണ്ടും ഒന്നുകൂടി ക്രോപ്പ് അമർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ടയർ മാത്രമായി ലഭിക്കുന്നതാണ്. അതിനെ നമുക്ക് കൃത്യമായി നമ്മുടെ കാറിൻ്റെ പൊസിഷനിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ രണ്ട് ടയറുകളും ഞാനിവിടെ കൃത്യമായി എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെയും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എത്ര കൃത്യമായി നമുക്ക് ഈ ടയറുകൾ ക്രോപ്പ് ചെയ്തെടുക്കാൻ കഴിയുമോ അത്രയും മനോഹരമായി നമ്മുടെ ആനിമേഷൻ വർക്ക് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സൂം ലെവൽ ഒന്ന് കുറച്ച് ഈ മൂന്ന് ഇമേജസും കോപ്പി ചെയ്ത് അതോടൊപ്പം ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്ത് അതിന് മുകളിൽ തന്നെ കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും ഇതിനെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് നോക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഇമേജസിന് ആനിമേഷൻ നൽകാം. ഞാൻ ആദ്യം തന്നെ ഈ ഫുൾ കാറിനെ സെലക്ട് ചെയ്ത് ഇവിടെ ആനിമേഷൻസ് എന്ന ടാബിൽ നിന്നും ലൈൻസ് സെലക്ട് ചെയ്യുന്നു. അതോടൊപ്പം അതിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റ് എന്നും സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഫൈനൽ പൊസിഷൻ ആ റെഡ് ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ പൊസിഷൻ ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് കീ കൂടി ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഞാൻ ഈ കാറിനെ മൂവ് ചെയ്ത് നമ്മൾ ആദ്യം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കോപ്പി ചെയ്ത് വെച്ചിരുന്ന കാറിൻ്റെ അതേ പൊസിഷനിലേക്ക് ഇതിനെ മൂവ് ചെയ്യിക്കുന്നു. സോ ഇപ്പോൾ നമ്മളുടെ കാർ ഈ ഒരു പൊസിഷനിൽ നിന്നും ആനിമേറ്റായി ഈ ഒരു പൊസിഷനിലേക്ക് വരുന്നു. അതോടൊപ്പം ഇവിടെ സ്റ്റാർട്ട് എന്നുള്ളത് വിത്ത് പ്രീവിയസ് നൽകുന്നു. ഇനി ഞാൻ ഈ കാർ സെലക്ട് ചെയ്ത് ഇവിടെ ആനിമേഷൻ പെയിൻ്റർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കാറിന് നൽകിയ അതേ ആനിമേഷൻ ഈ ടയറിൻ്റെ ഇമേജിനും നൽകുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രിവ്യൂ ഇവിടെ കാണാം. അതുപോലെ തന്നെ വീണ്ടും ഒരു വട്ടം കൂടി ആനിമേഷൻ പെയിൻ്റർ ക്ലിക്ക് ചെയ്ത് ബാക്ക് ടയറിനും അതേ ആനിമേഷൻ തന്നെ നൽകും. ഇനി ഇവിടെ ആനിമേഷൻ പെയിനിൽ നമുക്ക് കാണാം മൂന്ന് ആനിമേഷൻസ്. ഞാൻ ഈ മൂന്ന് ആനിമേഷൻസും സെലക്ട് ചെയ്ത് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഫക്ട്സ് ഓപ്ഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സ്മൂത്ത് സ്റ്റാർട്ട് സ്മൂത്ത് എൻഡ് എന്നുള്ളവ റിമൂവ് ചെയ്യുകയും
ടൈമിംഗ് എന്നുള്ള ഈ ഒരു ടാബിൽ നിന്നും സ്റ്റാർട്ട് വിത്ത് പ്രീവിയസ് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്യുന്നുണ്ട്. ഡ്യൂറേഷൻ ഒരു 3 സെക്കൻഡ്സ് സെലക്ട് ചെയ്യുന്നു. അതോടൊപ്പം റിപ്പീറ്റ് അൺടിൽ എൻഡ് ഓഫ് സ്ലൈഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനും സെലക്ട് ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ കാർ ഇതിൽ നമ്മുടെ സ്ക്രീനിലൂടെ കൃത്യമായി മൂവ് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഈ ടയറുകൾക്ക് രണ്ടിനും റൊട്ടേഷൻ നൽകാം. സോ അതിനായി ഞാൻ ടയർ സെലക്ട് ചെയ്ത് ഇവിടെ ആഡ് ആനിമേഷൻ, നമ്മൾ ഓൾറെഡി ഒരു ആനിമേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതിനോടൊപ്പം വീണ്ടും ഒരു ആനിമേഷൻ കൂടി ആഡ് ചെയ്യുന്നു. ഞാനിവിടെ എംഫസൈസ് എന്നുള്ള ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും സ്പിൻ സെലക്ട് ചെയ്യുന്നു. അതോടൊപ്പം സ്റ്റാർട്ട് വിത്ത് പ്രീവിയസ് ആനിമേഷൻ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് എഫക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ വെറുതെ ഡബിൾ ക്ലിക്ക് ചെയ്താലും നമുക്ക് അതേ വിൻഡോ തന്നെ ഓപ്പൺ ആവും. സോ ഇവിടെ എഫക്റ്റ് ഏത് ഡയറക്ഷനൽ എന്നാണ് ഇവിടെ എമൗണ്ട് ചോദിക്കുന്നത്. സോ എത്ര ഡിഗ്രി വേണമെന്നുള്ളത് നമുക്കിവിടെ നൽകാം. ശരിക്കും നമുക്കിവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. സോ ഞാനിവിടെ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ടൈമിംഗ് തൽക്കാലം ഒരു 2 സെക്കൻഡ്സ് തന്നെ നൽകുന്നു, നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് നൽകാം. ഓക്കെ, ഈ ടയർ സെലക്ട് ചെയ്ത് ആനിമേഷൻ പെയിൻ്റർ വീണ്ടും സെലക്ട് ചെയ്ത് അതേ ആനിമേഷൻ തന്നെ ഇവിടെ ബാക്ക് ടയറിനും അപ്ലൈ ചെയ്യും. സോ ഇനി നമുക്ക് നമ്മുടെ ആനിമേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ചെറിയൊരു കുഴപ്പം പറ്റി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്പിൻ ആനിമേഷൻ നൽകിയപ്പോൾ അത് എൻഡ് ഓഫ് സ്ലൈഡ് നൽകിയിട്ടില്ല. നമുക്കതൊന്ന് കറക്റ്റ് ചെയ്യാം. രണ്ട് ആനിമേഷനും സെലക്ട് ചെയ്ത് എഫക്ട്സ് ഓപ്ഷൻ ഇവിടെ റിപ്പീറ്റ് എന്നുള്ളതും എൻഡ് ഓഫ് സ്ലൈഡ് നൽകും. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കാർ നമ്മുടെ സ്ക്രീനിലൂടെ വളരെ സ്മൂത്തായി മൂവ് ചെയ്യുന്നതും നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യാം. സോ അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.